നമസ്കാരം എല്ലാവർക്കും, മലയാളി ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഫ്ലവേഴ്സ് ചാനൽസിൻ്റെ സീരിയൽസ് വീക്ക് 40 എത്രയൊക്കെ റേറ്റിംഗ് കരസ്ഥമാക്കി, ഏതൊക്കെ പൊസിഷൻസിലാണ് എത്തിച്ചേർന്നത് നമുക്കറിയാം. നോൺ ഫിക്ഷൻ ഷോസ് ആണ് ചാനലിനെ മുന്നിട്ട് നിൽക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ എന്നത്തെയും പോലെ സ്പെഷ്യൽ പ്രത്യേകമായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം സീരിയൽസിലേക്ക് വരാം. ഫസ്റ്റ് പൊസിഷൻ ഇത്തവണയും സ്വന്തമാക്കിയിരിക്കുന്ന നന്ദനമാണ് ഇത്തവണ ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. നന്ദനം സ്വന്തമാക്കിയിരിക്കുന്ന റേറ്റിംഗ് 2.4 points ആണ്. നന്ദനത്തിൻ്റെ പോയിൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോയിൻറ്റിനൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നാം സ്ഥാനത്തേക്ക് പരമ്പര ചാനലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സെക്കൻഡ് പൊസിഷനിലേക്കും തിരിച്ചെത്തിയിരിക്കുന്നത് ചക്കപ്പഴമാണ്. ചക്കപ്പഴത്തിനും റേറ്റിംഗ് ഇടിവ് നമുക്ക് കാണാം. 2.06 points ആണ് ചക്കപ്പഴം എന്ന കുടുംബ പരമ്പരയ്ക്ക് ഇത്തവണ ഫ്ലവേഴ്സ് ചാനലിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞ റേറ്റിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീക്കുകളിലൊക്കെ ഫസ്റ്റ് പൊസിഷനിൽ നിന്നിട്ട് ഇത്തവണ തേർഡ് പൊസിഷനിലേക്ക് പോയിരിക്കുകയാണ് കൂടത്തായി. കൂടത്തായിയുടെ റേറ്റിംഗ് 2 points ആണ്. കൂടത്തായി നമുക്കറിയാം 3 2.6 സംതിങ് ഒക്കെ നേടിക്കൊണ്ടിരുന്ന ഒരു സീരിയലാണ്. എന്നാൽ ഇത്തവണ അതിനൊരു ഇടിവാണ് പോയിൻ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ഫോർത്ത് പൊസിഷനിലെ ഉപ്പും മുളകുമാണ്. ഉപ്പും മുളകിനെ സംബന്ധിച്ച് അതിന് ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഏകദേശം അതിൻ്റെ കഴിഞ്ഞ വീക്കിലെ അതേ റേറ്റിംഗ് നിലനിർത്താൻ ഉപ്പും മുളകും എന്ന പരമ്പരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത്തവണ അത് സ്വന്തമാക്കിയിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 1.16 points ആണ്. അടുത്ത സ്ഥാനം അന്നാ കരീനയാണ്. അന്നാ കരീന പുതിയതായിട്ട് ചാനൽ ലോഞ്ച് ചെയ്ത ഒരു സീരിയലാണ്. ഈ സീരിയൽ ഏകദേശം അവരുടെ പ്രീവിയസ് വീക്ക് റേറ്റിംഗ് നിലനിർത്തുന്നെങ്കിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 0.82 ആണ് അന്നാ കരീന എന്ന ഈ ഒരു സീരിയലിന് വാങ്ങാനായത്. ഈ പരമ്പരകളിലൊക്കെ സംപ്രേഷണ സമയത്തിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വരും വീക്കുകളിൽ റേറ്റിംഗ് വ്യതിയാനങ്ങൾ പ്രതീക്ഷിക്കാം. ടോട്ടൽ പോയിൻറ്റ്സ് 327 points ആകെ മൊത്തം നേടി രണ്ടാം സ്ഥാനം ഓവറോൾ ചാനൽസിൽ ഇത്തവണയും ഫ്ലവേഴ്സ് നിലനിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീക്കിൽ അവർക്ക് 340 ആയിരുന്നു. ചെറിയൊരു ഇടിവാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സിലെ മുന്നേറ്റം വന്ന സീരിയൽ എന്ന് പറയുമ്പോൾ പോയിൻ്റിൽ അങ്ങനെ മുന്നേറിയ സീരിയൽസ് നമുക്കധികം കാണാൻ കഴിയുന്നില്ല. എല്ലാ സീരിയൽസിനും ചെറിയ രീതിയിലൊക്കെ ഒരു റേറ്റിംഗ് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലവേഴ്സിൻ്റെ റേറ്റിംഗ്. ഫ്ലവേഴ്സിലെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന സ്റ്റാർ മാജിക്കിൻ്റെയും ഒക്കെ റേറ്റിംഗ് ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. താങ്ക്.